നടക്കുന്നുണ്ട്. ഡിയു ചിത്രത്തിന് കേരളത്തിലുള്ള അഡ്വാൻസ് ബുക്കിംഗ് ഓപ്പൺ ചെയ്തിട്ട് 24 മണിക്കൂർ പോലും കംപ്ലീറ്റ് ആയിട്ടില്ല. സെയിൽ കളക്ഷൻ ആയിട്ട് 4 കോടിക്ക് നിയർലി കളക്ഷൻ നേടിയിട്ടുണ്ടെന്നാണ് അറിയാൻ സാധിക്കുന്നത്. ത് 2 ലക്ഷത്തോളം ടിക്കറ്റുകൾ ഈ ഒരു 10 മണിക്കൂറിനുള്ളിൽ തന്നെ വിറ്റ് പോയിട്ടുണ്ടെന്നാണ് അറിയാൻ സാധിക്കുന്നത്. എന്ത് പേടിക്കാൻ, ഏതായാലും ഇന്നൊരു സുദിന പിള്ളസാറേ, ഇന്ന് നമുക്കൊന്ന് ആഘോഷിക്കണ്ടേ? തീർച്ചയായും പറയാനില്ല, ഈ ഒരു സിനിമ കേരളത്തിൽ ഉണ്ടാക്കാൻ പോകുന്ന റെക്കോർഡുകൾ ഒരിക്കലും നമുക്ക് വിചാരിക്കാൻ പോലും സാധിക്കില്ല. നമ്മൾ പ്രതീക്ഷിച്ചതിനേക്കാൾ അപ്പുറത്താണ്. ഈ ഒരു സിനിമ അതിന്റെ കളക്ഷൻ പടുത്തുയർത്തിക്കൊണ്ട് നമ്മളെല്ലാവരും പ്രതീക്ഷിച്ചത് കെജിഎഫിന്റെ 2-ാം ഭാഗത്തിന്റെ കളക്ഷൻ റെക്കോർഡ് ആയിട്ടുള്ള 1,30,00,000 എന്ന് പറയുന്ന കളക്ഷൻ ബീറ്റ് ചെയ്യുമെന്നാണ്. എന്നാൽ ഇത് അവിടെ ഒന്നും നിൽക്കുന്ന മട്ടില്ല, ഇത് 10 കോടിയിലും നിൽക്കില്ല എന്നാണ് കേൾക്കുന്നത്. മിക്കവാറും ഇപ്പോഴുള്ള ഈ ഒരു സിനിമക്ക് കിട്ടുന്ന റെസ്പോൺസും ട്രെൻഡും അതിൻ്റെ ആ ഒരു ടിക്കറ്റുകൾ വിൽക്കുന്നത് കാണുമ്പോൾ ഈ ഒരു പടം ആദ്യ ദിവസം കേരളത്തിൽ 12 കോടിക്ക് മുകളിൽ കളക്ഷൻ നേടാനുള്ള ചാൻസ് വളരെ ചുരുക്കി പറഞ്ഞാൽ അഭിമാനം. അതിന് പോസിറ്റീവ് ആണ് വരുന്നതെങ്കിൽ ഇപ്പോൾ ഈ ഒരു സിനിമക്ക് കിട്ടുന്ന റെസ്പോൺസും ടിക്കറ്റിൽ വരുന്ന ഇത്രയും വലിയൊരു റഷ് കാണുന്ന സിറ്റുവേഷനിൽ എനിക്ക് തോന്നുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ 2018 ആ സിനിമ കേരള ബോക്സ് ഓഫീസിൽ ഉണ്ടാക്കിയിട്ടുള്ള ഇൻട്രസ്റ്റ് റെക്കോർഡ് വരെ തകർത്ത് തരിപ്പണമാക്കാൻ കൽപ്പുള്ള സിനിമയായിട്ടാണ് ലിയോ എന്ന് പറയുന്ന ചിത്രത്തിന്റെ അഡ്വാൻസ് ബുക്കിംഗ് കാണുന്ന നേരത്തെ തോന്നുന്നത്. പതിരില്ലാത്തൊരു സത്യ, എന്റെ ജ്ഞാനദൃഷ്ടിയിൽ പതിഞ്ഞൊരു സത്യം. അതെ, ഒരു മലയാള സിനിമക്ക് പോലും ഇത്രയും വലിയൊരു സ്വീകാര്യത ഇവിടെയുള്ള ജനങ്ങൾ കൊടുക്കുന്നത് കണ്ടിട്ടില്ല. ചിത്രത്തിന്റെ ഓവർസീ കൺട്രീസിലുള്ള ചിത്രത്തിന്റെ കളക്ഷൻ ഇപ്പൊ 33 കോടി രൂപ ക്രോസ് ചെയ്ത് ണ്ടേ ലോകമെമ്പാടുമായിട്ട് ലിയോ എന്ന് പറയുന്ന സിനിമ 45 കോടിക്ക് മുകളിൽ കളക്ഷൻ, പ്രീ സെയിൽ കളക്ഷൻ ആയിട്ട് ഇതുവരെ ലിയോ സിനിമ മറികടന്നു. അതങ്ങനെ വരൂ, അതങ്ങനെ സംഭവിക്കൂ, ഈ ലോകത്തിന്റെ ഒരു പോക്കേ. എന്നിട്ടുണ്ട്, ഞാൻ ഈ ഒരു കാലമായിട്ട് ഒരു പടത്തിന് വേണ്ടി ഇത്രയും പേര് ക്രേസിനെസ് ആയിട്ട് കാത്തിരിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. ഈ ചിത്രം ആദ്യ ദിവസം 100 കോടി നേടുമെന്നായിരുന്നു എല്ലാവരുടെ പ്രഡിക്ഷൻ. മിക്കവാറും ഇത് 100 കോടിയിലൊന്നും നിൽക്കില്ല. നമുക്ക് കാണാം.